താരപത്നിമാരുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ അതിൽ ആരായിരിക്കും നല്ലൊരു കുടുംബിനി എന്ന് മലയാളികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരേ ഒരു ഉത്തരം അത് രാധിക സുരേഷ് ഗോപി എന്ന് തന്നെയായിരിക്കും. ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല, എന്നാൽ ഭർത്താവിനോടൊപ്പം സ്റ്റാർഡം സൂക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് രാധിക സുരേഷ് ഗോപി. നല്ല ഉഗ്രൻ ഗായിക, ശാലീന സുന്ദരി, 4 നല്ല പൊന്നു മക്കളെ വളർത്തിയ അമ്മ, അച്ഛൻ തിരക്കിലാകുമ്പോഴും മക്കൾക്ക് യാതൊരു കുറവും കൂടാതെ അവരെ വളർത്തിയ ഒരമ്മ, അത്രമേൽ മലയാളികൾക്ക് ഇഷ്ടമുള്ള ഒരു താരപത്നി ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ശാലീന സൗന്ദര്യത്തിലാണ് എപ്പോഴും മലയാളികൾ രാധികയെ വിശേഷിപ്പിക്കാറുള്ളത്. ഏത് വേദിയിൽ എത്തിയാലും ഏത് കല്യാണങ്ങൾക്ക് എത്തിയാലും ആരാധകരെല്ലാവരും ശ്രദ്ധിക്കുന്നത് രാധികയെ തന്നെയായിരിക്കും. രാധികയും സുരേഷ് ഗോപിയും ഒരുമിച്ചെത്തിയാലും എല്ലാവരും രാധികയുടെ വസ്ത്രത്തെക്കുറിച്ചും മാലയെക്കുറിച്ചുമൊക്കെ ആയിരിക്കും ചർച്ച ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും ഈ ഒരു കാര്യം തന്നെയാണ്. ആരാധകർ ഇപ്പോൾ ഏറ്റെടുക്കുന്നത് രാധികയുടെ വാക്കുകൾ തന്നെയാണ്, രാധികയെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നതും. സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന രാധികയുടെ വാക്കുകളാണ് ഇപ്പോൾ എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്നതും. സുരേഷ് ഗോപിയെ കുറിച്ചൊക്കെ വാചാലയായിരിക്കുകയാണ് താരം. താരത്തിന്റെ വാക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് സന്തോഷവും വിഷമവുമൊക്കെ കടന്നു പോകുന്നതായി തന്നെ മനസ്സിലാകുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നതും ഇതേ കാര്യം തന്നെയാണ്. എത്രയോ സിനിമകൾ ഏട്ടൻ ചെയ്തിട്ടുണ്ട്, എങ്കിലും എന്റെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്നത് ഡോക്ടർ നരേന്ദ്രൻ തന്നെയാണെന്ന് സുരേഷ് ഗോപി അഭിനയിച്ച സിനിമകളെ കുറിച്ച് വാദോരാതെ പറയുന്നു. ചേട്ടൻ അഭിനയിച്ച ഏറ്റവും നല്ല സോങ് എന്ന് പറയാൻ ഒരുപാടെങ്കിലും എനിക്ക് മനസ്സിലേക്ക് എത്തുന്നത് എത്രയോ ജന്മമായും മറന്നിട്ട് എന്തിനെയും അങ്ങനെയൊക്കെയാണ്. മനസ്സിലെപ്പോഴും മൂളി നടക്കാൻ പറ്റുന്ന ഒരുപാട് ഗാനങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എന്ന് ഓർക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയുന്നു. നല്ലൊരു ഗായിക ആയതുകൊണ്ട് തന്നെയാണ് ഏട്ടൻ അഭിനയിച്ചതിൽ ഇഷ്ടപ്പെട്ട പാട്ടും കൂടി ഇപ്പോൾ ഗായികയായ രാധിക സുരേഷ് ഗോപി പറഞ്ഞത്. പല അമ്പലങ്ങളിലും വേദികളിലുമൊക്കെ രാധിക സുരേഷ് ഗോപി പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് മലയാളി പ്രേക്ഷകർ തന്നെ തിരിച്ചറിഞ്ഞത് ഒരു ഉഗ്രൻ ഗായികയാണ് രാധിക എന്നത്. 2 സിനിമകളിലാണ് എനിക്ക് പാടാൻ സാധിച്ചത്. അതിലൊന്നിൽ ചൈൽഡ് വോയിസ് ആയിരുന്നു. മനഃപൂർവ്വം പാടാതെ ഇരുന്നതല്ല. ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോൾ തന്നെ വിവാഹം കഴിഞ്ഞു. ആ വർഷം കഴിഞ്ഞപ്പോൾ തന്നെ മോളുമായി. അപ്പോഴേക്കും 3 വർഷമായി. മോളെയൊക്കെ നോക്കി പൊയ്ക്കൊണ്ടിരുന്നതുകൊണ്ട് പഠിത്തം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ അടുത്ത വർഷം തന്നെ അപകടവും സംഭവിച്ചു. അതോടെ ഞാനും കംപ്ലീറ്റ് ഡൗൺ ആയി. അങ്ങനെ ഓരോ സാഹചര്യങ്ങൾ വന്നു. പിന്നെ കുട്ടികളായി. അടുത്തതാണ് അവർ ജനിച്ചതും. അവർ 4 തന്നെയാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്. 4 വന്നതോടെ അവരെ വളർത്തേണ്ടി വന്നു. അങ്ങനെ 15 പോയി. പറയാൻ വളരെ എളുപ്പമായിരുന്നു, മക്കളെ ഇത്രത്തോളം എത്തിക്കാൻ നല്ല കഷ്ടപ്പാടാണ്. തിരക്കേറിയ ഒരു മനുഷ്യൻ, അത് രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും. അമ്മമാർക്ക് അറിയാമല്ലോ മക്കളെ വളർത്തുന്നതിന്റെ കാര്യം. അങ്ങനെ പാട്ട് പഠനം നിർത്തേണ്ടി വന്നു. ഇതെല്ലാം ചെയ്യുന്നവരും പാടുന്നുണ്ട്, എന്നാൽ കുഞ്ഞുങ്ങൾ കഴിഞ്ഞിട്ട് മതി എന്ന് അങ്ങ് കരുതി. പിന്നെ കുഞ്ഞുങ്ങൾ കോളേജിലൊക്കെ എത്തിയപ്പോൾ കുറച്ചുകൂടി സമയം കിട്ടി. എനിക്കങ്ങനെ കൃത്യമായി റൊട്ടീൻ ഒന്നും പറയാനാകില്ല, എന്നാൽ ഏട്ടനുണ്ടെങ്കിൽ കംപ്ലീറ്റ് തിരക്കായിരിക്കും. MB ആയിരുന്നപ്പോഴത്തെ കാര്യം നല്ല തിരക്കായിരുന്നു. രണ്ടുതരം ലൈഫാണ്, MB ആകുമ്പോഴും നടനാകുമ്പോഴും. ഏതാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ രണ്ടിനും അതിന്റേതായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. രണ്ടാകുമ്പോഴേക്കും അതിന്റേതായ തിരക്കുണ്ടല്ലോ എന്ന് പറയാം. സാറിങ്ങനെ സഹായം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് രാധിക ചേച്ചി പിടിച്ചു നിർത്തുന്നില്ല എന്നൊക്കെ പലരും ചോദിക്കുന്നു. ചേട്ടൻ ഇഷ്ടമുള്ള കാര്യമല്ലേ ചെയ്യുന്നത്, ആളുകളെ സഹായിക്കുക. നമ്മളും മറ്റ് ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ അധ്വാനിക്കുന്നതിൽ നിന്നുമാണ് കൊടുക്കുന്നത്. സഹായിക്കുക എന്നത് തടയേണ്ട ഒരു കാര്യമല്ലല്ലോ. അത് നല്ലൊരു സ്വഭാവം തന്നെയായി ഞാനും കാണുന്നുവെന്നും രാധിക സുരേഷ് ഗോപിയെ കുറിച്ച് വാചാലയാകുന്നു.